ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും ഭയങ്കര സുഖമായിട്ടിരിക്കുന്നു. സുഖമല്ല, ഭയങ്കര സന്തോഷം. സന്തോഷം നിറഞ്ഞ ദിവസങ്ങളുണ്ട്. അതെന്താണെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. പറയാൻ വലിയൊരു കഥയാണ്, വലിയ വലിയൊരു കഥയാണ്. അപ്പം ഞാനത് ചുരുക്കി 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 പറയാം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇവിടെ കുഴപ്പമില്ല. ചെറിയ പനിയൊക്കെ ആയിരുന്നു, അതൊക്കെ മാറി. ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നുണ്ട്, അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ എന്താണ് എന്നുള്ള വിശേഷം ഞാനിപ്പം പറയാം. നിനക്ക് കാണാമോ എന്നറിയില്ല. യെസ്, ഇതാണ് എൻ്റെ പുതിയ വിശേഷം. ഞാൻ ഒരുപാട് എത്ര 4 വർഷം കൊണ്ട് ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ നിധിയാണ് എന്ന് പറയാം. ഞാൻ 2017 എൻ്റെ കല്യാണം. 2017 ജനുവരി 22, ജനുവരി 22 എൻ്റെ കല്യാണം. കല്യാണം കഴിഞ്ഞ് എന്തെല്ലാം പറയുമ്പോൾ വിശദീകരിച്ച് പറയുന്നതായിരിക്കുമല്ലോ നല്ലത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഈ ഒരു വിശേഷം അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടോ, ആർക്കും ബോറായിട്ട് തോന്നരുത്. ജനുവരി 22 കല്യാണം. കല്യാണം കഴിഞ്ഞ് 7 മാസം വരെ ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുതിയ സ്ഥലത്തോട്ട് പോവാം. അതിന് മുമ്പ് കല്യാണത്തിന് മുന്നേ ഏട്ടൻ ഖത്തറിലായിരുന്നു. അവിടെ നിന്ന് ഒരു ക്യാഷിൻ്റെ പ്രോബ്ലം ഒക്കെ വന്നില്ലേ, ക്യാഷ് ചേഞ്ച് ആവുന്നൊരു ഇതൊക്കെ ആയപ്പോൾ ഏട്ടനോട് റിസൈൻ ചെയ്ത് നീ വന്നു. വന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് പതിയെ വേറൊരു പുതിയ സ്ഥലത്തേക്ക് നോക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. പിന്നെ ചില സാങ്കേതിക കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ട് ഏട്ടന് പെട്ടെന്ന് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഏട്ടൻ പോയത് ഓഗസ്റ്റ് 6 പോകുന്നത്. അതുവരെ നാട്ടിലുണ്ടായിരുന്നു. പിന്നെ ഏട്ടന് ലീവിന് ഇടയ്ക്ക് ലീവിന് ഒന്നിനും വരാൻ പറ്റിയില്ല. ആ ഒരു കമ്പനി അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കമ്പനിയായിരുന്നു. ഇടയ്ക്ക് ലീവ് കിട്ടുമോ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പോൾ ഏട്ടനും നാട്ടിൽ വരാനും പറ്റാതായി. അങ്ങനെ ഏട്ടൻ വന്നത് ഈ കഴിഞ്ഞ് December 10 ഏട്ടൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, അത്രയും 3 വർഷത്തെ ഗ്യാപ്പ്, 3.5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്തിനിടയ്ക്കൊക്കെ ഞങ്ങൾക്കൊരു കുഞ്ഞ് എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. എൻ്റെ ഏട്ടനും അങ്ങനെ തന്നെയാണ്, എനിക്കും അതിലേറെ എന്ന് വെച്ചാൽ ഞാൻ ഒറ്റ മോളാണ്, അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. അപ്പം കുഞ്ഞിലെ തൊട്ടേ ഞാൻ ഒറ്റപ്പെട്ടില്ല. ഇപ്പം കളിക്കാനൊക്കെ ഫ്രണ്ട്സൊക്കെ, സോറി വീഡിയോ ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോയി. അങ്ങനെ ചുമയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞിലെ തൊട്ടേ എനിക്കൊരു കൂട്ടില്ലാതെ വളർന്നു വന്നൊരു കുട്ടിയാണ്. അപ്പോൾ കളിക്കാനും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. കുഞ്ഞിനാളിലെ അച്ഛനും അമ്മയൊക്കെ സമയം കിട്ടുമ്പോൾ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞിനാളിലെ ഒരു അനിയത്തിയോ അനിയനോ ചേട്ടനോ ചേട്ടത്തിയോ ഒക്കെ ഉണ്ട് എനിക്ക്, എത്ര നല്ലതായിരിക്കും എന്ന് അന്നേരം ഞാൻ ഇങ്ങനെ ഓർത്തിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ ഒരു അതിനെ കളിപ്പിക്കുകയും തലോലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും സമയം പോകും. നമുക്ക് ഒരു ലൈഫ് ഒരു ബോറായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. ലൈഫ് ബോറായത് മാത്രമല്ല, ഞാൻ
വ്യക്തി ആരാണ് എന്നൊന്നും ഞാൻ പറയില്ല. കുഞ്ഞുങ്ങളെ നമ്മളെടുക്കുമ്പോൾ അവരങ്ങ് എടുത്തുകൊണ്ട് അങ്ങ് പോകും. നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരാനോ നമ്മുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാനോ ഒന്നുമുള്ള ഒരു ടൈം അവർ തരില്ല. അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് അവരെ അങ്ങ് കളിപ്പിക്കും. അതാരാണെന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് വേണ്ടപ്പെട്ട, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ ആരാണെന്ന് ഞാൻ പറയില്ല. അത് അവരുടെ ആ ഒരു ഇതായിട്ടങ്ങ് ഇരിക്കട്ടെ. ആ സമയത്തൊക്കെ ഞാൻ ശരിക്കും ഞാൻ എൻ്റെ ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണത്. ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വന്നൊരു കാര്യമാണ് അത്. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശ്വര എനിക്കൊരു കുഞ്ഞിനെ, ഞങ്ങൾക്കും ഒരു കുഞ്ഞിനെ തരണേ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര സങ്കടം തോന്നുന്ന സമയമാണ്. അങ്ങനെ ഞങ്ങൾ ഏട്ടൻ നാട്ടിൽ വന്നതിന് ശേഷം, ഏട്ടൻ ഈ കഴിഞ്ഞ ഡിസംബർ 10-ാം തീയതിയാണ് വന്നത്. അതിനുശേഷം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏട്ടൻ കുറേ നാൾ ഗൾഫിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും രണ്ടു പേർക്കും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഏത് ഹോസ്പിറ്റലാണ് എന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി 3-ാം തീയതി സ്കാനിങ്ങാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ കാര്യം ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് ഈ സന്തോഷം അറിയിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ ഈ വീഡിയോ ചെയ്ത. എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ആദ്യത്തെ കുറച്ച് ദിവസം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഒരു അംശമാണ് ഈ ചുമ. ഇപ്പോൾ ചുമ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞിന്, എനിക്ക് വരാൻ പോകുന്ന കുഞ്ഞു വായിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഏട്ടന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ഗിഫ്റ്റ് അല്ലേ. എൻ്റെ ഏട്ടനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു, എന്താ പറയുക, എനിക്കങ്ങനെ വാക്കുകൾ കിട്ടുന്നില്ല. എന്താണ് എനിക്ക്, അവർ മൂന്നുപേരുമാണ് ഏറ്റവും, എന്താ പറയുക, എന്നാൽ ചോദിക്കും എനിക്ക് അവിടുത്തെ അച്ഛനും അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, കൂടുതലും എനിക്ക് എൻ്റെ രണ്ടച്ഛനും രണ്ടമ്മമാരും, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഒരുപോലെയാണ്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ഗിഫ്റ്റാണ് ഇത്. പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ്, പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പം വീട്ടിൽ തന്നെ റെസ്റ്റ് എടുപ്പാണ്. എൻ്റെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും എന്നെ, എന്താ പറയുക, പൊന്നു പോലെ എന്നെ നോക്കുന്നുണ്ട്. എനിക്കൊരു കുഴപ്പങ്ങളും വരുത്താതെ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഏട്ടനും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സമയമാണിത്. ഞാൻ ഓരോ നിമിഷവും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പം ഇത്രേ ഉള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരോടും എനിക്ക് ഇത്ര പറയാനുള്ളൂ, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടിയല്ല, എൻ്റെ വരാൻ പോകുന്ന വായിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. കാത്തിരുന്ന് കിട്ടിയ പുണ്യമാണ്. കാത്തിരുന്ന് കിട്ടിയ ഞങ്ങളുടെ നിധിയാണ് എന്ന് പറയും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ചിലവർക്കിത് കേൾക്കുമ്പോൾ ബോറായിട്ട് തോന്നും. ഞാൻ എൻ്റെ ഈ ഒരു സന്തോഷം
ഞാൻ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തു. എൻ്റെ ഈ ഒരു സന്തോഷം നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.